സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വരുന്ന ഏത് നിയമ നടപടികളും അഭിമുഖീകരിക്കാൻ തയ്യാറെന്ന് സ്വപ്ന സുരേഷ്. തെളിവുകൾ ഹാജരാക്കണമെന്ന വെല്ലുവിളി താൻ ഏറ്റെടുക്കുന്നുവെന്നും തൻ്റെ കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയെന്നും സ്വപ്ന പറഞ്ഞു. സംഭവത്തിൽ ആരോപണ വിധേയനായ വിജേഷ് പിള്ളയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് സ്വപ്ന ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത്. തന്നെ കണ്ടതും 30 കോടി വാഗ്ദാനം ചെയ്തതും അടക്കമുള്ള കാര്യങ്ങളെല്ലാം വിജേഷ് പിള്ള സമ്മതിച്ചെന്ന് സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സ്വപ്ന സുരേഷ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഹരിയാനയെയും രാജസ്ഥാനെയും കുറിച്ച് വിജേഷ് പറഞ്ഞിട്ടുണ്ട്. 30 കോടി വാഗ്ദാനം ചെയ്തതായി ഇയാൾ സമ്മതിച്ചിട്ടുമുണ്ട്. എം വി ഗോവിന്ദിൻ്റെയും മറ്റും പേര് ഞാൻ പറഞ്ഞതായും വിമാനത്താവളത്തിലെ ഭീഷണിയെക്കുറിച്ച് താൻ പറഞ്ഞതായും വിജേഷ് സമ്മതിച്ചെന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ കുറിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ചോദിച്ചതായും വിജേഷ് സമ്മതിച്ചെന്നും സ്വപ്ന പറയുന്നുണ്ട്. ഇതെല്ലാം താൻ പറഞ്ഞത് മറ്റൊരു സന്ദർഭത്തിലാണെന്നാണ് വിജേഷ് പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സംഭവത്തിന് തൊട്ടു പിന്നാലെ തെളിവ് സഹിതം പോലീസിനെയും മീഡിയയും താൻ വിവരം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നിയമ നടപടിയും സ്വീകരിച്ചെന്നും സ്വപ്ന ചൂണ്ടിക്കാട്ടുന്നു. വിജേഷിനെ ആരാണ് അയച്ചതെന്ന നിഗമനത്തിലെത്തേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. അപകീർത്തിപ്പെടുത്തിയതിനും വഞ്ചനയ്ക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ അറിയിച്ചു. ഒന്നാമതായി ആ നിയമ നടപടിയുടെ അനന്തരഫലം നേരിടാൻ തയ്യാറാണെന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വിജേഷിൻ്റെ നിയമ സാക്ഷരതയെക്കുറിച്ച് സംശയമുണ്ടെന്നും അവർ പരിഹസിച്ചു. എൻ്റെ ആരോപണങ്ങളുടെ തെളിവുകൾ വെളിപ്പെടുത്താൻ വിജേഷ് നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും സ്വപ്ന ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. തെളിവുകൾ ഏജൻസിക്ക് നൽകിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നിയമ നടപടികൾ നേരിടാനും പോരാടാനും ഞാൻ തയ്യാറാണെന്നും സത്യം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് വിജേഷ് പിള്ള രാവിലെ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സ്വപ്നയുണ്ടാക്കിയ ഒരു തിരക്കഥയിൽ തന്നെ എത്തിക്കുകയായിരുന്നെന്ന് വിജേഷ് ആരോപിക്കുന്നുണ്ട്. February 27 സ്വപ്ന സുരേഷിനെ വിളിച്ചത്. ബംഗളൂരിൽ വൈറ്റ്ഫീൽഡിൽ എല്ലാവരും കാണുന്ന ഹോട്ടലിലെ ലോബിയിലാണ് സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സ്വപ്നയുടെ ആരോപണങ്ങൾക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്കും DGP മാനനഷ്ടത്തിന് പരാതി നൽകിയെന്ന് വിജേഷ് പിള്ള പറഞ്ഞു. 3 മണിക്കൂറോളം ED മൊഴിയെടുത്തതായും അതിനുശേഷവും ഓഫീസിൽ തുടർന്നെന്നും വിജേഷ് പിള്ള പറയുന്നു. ഇപ്പോൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളുടെ ചിത്രങ്ങളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ തെളിവുണ്ടെങ്കിൽ സ്വപ്ന പുറത്തുവിടട്ടെ എന്നും അദ്ദേഹം രാവിലെ വെല്ലുവിളിച്ചിരുന്നു. എം വി ഗോവിന്ദൻ നാട്ടുകാരനാണെന്ന സംസാരത്തിനിടെ പരാമർശിക്കുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും താൻ സംസാരിച്ചിട്ടില്ലെന്നും വിജേഷ് പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വപ്ന എത്തിയത് കുട്ടികളുമായാണ്. കുട്ടികളുമായെത്തിയ സ്വപ്നയെ എങ്ങനെയാണ് ഞാൻ ഭീഷണിപ്പെടുത്തുകയെന്നും വിജേഷ് മാധ്യമങ്ങളോടായി ചോദിച്ചു. കൂടാതെ എം വി ഗോവിന്ദനെയും മറ്റും അറിയില്ലെന്നും ഇവരെ മാധ്യമങ്ങളിലൂടെ കണ്ടുള്ള പരിചയം മാത്രമാണുള്ളതെന്നും മാധ്യമങ്ങളോട് വിജേഷ് പറയുകയുണ്ടായി. സ്വപ്നയുടെ ആരോപണത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും വിജേഷ് കൂട്ടിച്ചേർത്തു.